എന്തൊക്കെ പേരുണ്ടായിരുന്നു? എന്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് അല്ലേ? പൊന്നാനി സ്ഥലം? പൊന്നാനി പടത്തന്നെ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാന് ഇപ്പൊ ഫ്രീ ആണ്, പക്ഷെ ചെറിയ കടണ്ട് വണ്ടിപ്പാണ്. ഈ വണ്ടിപ്പാട്ടിന് അടുത്ത് തന്നെ പെട്രോൾ പമ്പിന് മുമ്പിലുണ്ട്. മുമ്പിലുണ്ടല്ലോ. 40 കൊല്ലം ബോംബെയില്. ബോംബെയിലായിരുന്നു. ബോംബെയിലെ പരിപാടി? ബോംബെയില് രണ്ടാം മനെ ഫോണിൽ സാധനം എടുക്കലും കൊടുക്കലും. പൊന്നാനിക്കാരെ ഗൾഫിലേക്ക് കയറ്റലേ, അവര് വരുമ്പോ എയർപോർട്ടിൽ പോട്ട്, പിന്നെ ഇപ്പൊ മക്കളെ ഏൽപ്പിച്ച് റസ്റ്റിലാണ്. മക്കളെയൊക്കെ ഇതേമാതിരി ഗൾഫാണ്. ഗൾഫാണ്. കച്ചവടം ആരുമില്ല. മക്കളുണ്ട്. എത്ര വയസ്സായി കച്ചവടത്തിലായി? എനിക്ക് 74 ആവണല്ലേ. എന്താ നമുക്ക് ഈ പൊന്നാനിയുടെ ഈ ചരിത്രം? പൊന്നാനിയുടെ ചരിത്രം ആണ്. പൊന്നാനി രാജകീയപരമായ പട്ടണം. ഓക്കെ, രാജകീയപരമായ പട്ടണം. അന്നേരം തിരൂറോ ചാവക്കാടോ ഒന്നുമില്ല. പൊന്നാനി നിങ്ങൾ കാണുന്നത് വെറും കച്ചറ ആണ്. ഈ തോട്, ഈ തോട് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ജനങ്ങളിൽ ഒരു ഉത്സവം മാതിരി കപ്പപ്പുള്ള ഇറങ്ങലും കയറ്റലും കൊപ്പര ഇറങ്ങലും കയറ്റലും വല്ലാത്തൊരു സമ്പന്നമായിട്ടുള്ള കല. ഇന്നത് കച്ചറ. ഏത് മനുഷ്യൻ കണ്ടാലും ഇല്ല, വല്ലാത്തൊരു ആയിരക്കണക്കിന് ജനങ്ങളിൽ ജീവിച്ചിരുന്നു കലാണ് ഈ പൊന്നാനി തോട്. ഈ നാട് അതേമാതിരി തന്നെ പാലത്തിന്റെ അവിടെ നിന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ സിവിൽ ടാസ്കിന്റെ അവിടെ നിന്ന് എടുക്കാം. കോടതിപ്പടി, കോടതിപ്പടിന്റെ അവിടെ നിന്ന് ഈ പ്രദേശം എന്ന് പറഞ്ഞ ഭയങ്കര ജനങ്ങളും പബ്ലിക്കും കച്ചവടം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ മുമ്പ് കച്ചിക്കാരി എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. കച്ചി മേമങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടുത്തെ കോടീശ്വരന്മാർ അവർക്ക് കപ്പൽ തന്നെ ഇറങ്ങിയിരുന്ന് എന്റെ ജീവിതത്തിൽ ഇപ്പൊ അത് കെട്ടുകളാവും. ബുദ്ധിമുട്ടും കണ്ടിട്ടുണ്ടാവില്ല, ഈ നാസറും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടിരിക്കണേ കപ്പൽ വന്നിട്ട് ഇങ്ങനെ ശേരം വിളിക്കരാ. എന്നിട്ട് കപ്പൽ തൊഴിലാളികൾ പോയിരുന്ന് ചാക്കിറക്കി കൊടുത്തിരുന്നു. ഇന്നൊക്കെ ഒരു കടങ്കതായ അത്തരം പ്രൗഢിയുള്ള ഒരു രാജകീയ ടൗണാണ് പൊന്നാനി. പക്ഷെ ഇന്ന് മുടിയനായ തറവാട്ടിലെ കാർന്നൂരെന്ന് പറഞ്ഞ മാതിരി ഞങ്ങളിങ്ങനെ പൊട്ടപ്പീടേറ്റിരിക്കുന്നു. എന്തൊക്കെ പേര്? മുജീബ്. മുജീബ് അല്ലേ? പറഞ്ഞു. പൊന്നാനി എന്ന് പറയുന്നത് പൗരാണിക തുറമുഖ നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് പൊന്നാനി എന്ന് പറഞ്ഞത്. ഒരുപാട് വ്യാപാരങ്ങൾ നടന്ന ഒരു വലിയ പ്രദേശമാണ് പൊന്നാനി. പൊന്നാനി ഇനിയും ഒരുപാട് സാധ്യതകൾ പൊന്നാനി തേടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് കാർഗോ പോർട്ട്, അതുപോലെ ഫിഷിംഗ് ഹാർബർ, കർമ്മ റോഡ്, അതുപോലെ കണ്ടെയ്നർ റോഡ്, അങ്ങനെ ഒരുപാട് പ്രൊജക്ടുകളും ഒരുപാട് ടൂറിസ്റ്റ് മേഖലയ്ക്ക് ഇനിയും ഒരുപാട് സാധ്യതയുള്ള മേഖലയാണ് പൊന്നാനി. ഈ പഴയ ഈ പൊന്നാനി നഗരം എന്ന് പറയുന്നത് പൊന്നാനി ടൗണിലെ കച്ചവടം ഒക്കെ പല ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് പോയതുകൊണ്ട് പഴയ കാലത്ത് ചാവക്കാട്, തിരൂര്, മാറഞ്ചേരി ഭാഗങ്ങളിലൊക്കെ പൊന്നാനി സാധനങ്ങൾ സപ്ലൈ ചെയ്തിരുന്നു. ഇപ്പോൾ ഓരോ പ്രദേശങ്ങളും ഓരോ വ്യാപാര കേന്ദ്രമായി മാറിയതുകൊണ്ട് പൊന്നാനിയിലെ കച്ചവടങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനി ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല പൊന്നാനി ടൗണിലൊരു വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ഈ പാലം വീതി കൂട്ടുകയും കടകൾ ഏകദേശം പൊളിച്ച് ഏകദേശം വീതി കൂട്ടി കൊടുക്കാവുന്ന ഒരു പദ്ധതി പൊന്നാനി ചാമ്പറും തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് പരത്തിൽ വലിയൊരു വികസനം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ഇനിയും പ്രത്യേകിച്ചും പൊന്നാനിയിൽ അരിക്കച്ചവടവും കൊത്തറ കച്ചവടവും ഇതൊക്കെ വളരെ നല്ല രൂപത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് സാധ്യത, വ്യാപാര മേഖലയിൽ ഒരുപാട് സാധ്യത അറിയിക്കുന്ന ഒരു ടൗൺ തന്നെയാണ് പൊന്നാനി. അതുകൊണ്ട് ഒരു വലിയ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് സപ്പോർട്ട് കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ട രൂപത്തിൽ ഒരു കിട്ടുന്നില്ല. മാറി വരുന്ന ഭരണകൂടങ്ങൾ പൊന്നാനിയിൽ വലിയ സാധ്യതകളുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. വാഗ്ദാനങ്ങൾ, ഉദാഹരണത്തിന് പൊന്നാനി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് പൊന്നാനി ടൗണിലെ കടകളെല്ലാം പൊളിച്ചു മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ അത് അതിൻ്റെ വീതി കൂട്ടാനുള്ള ഇറകളെല്ലാം പൊളിച്ചു മാറ്റി കൊടുക്കുക എന്ന് പൊന്നാനി ചേംബർ വളരെ വ്യക്തമായി എഴുതി കൊടുത്തിട്ട് പോലും പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ നിലപാടെടുക്കാൻ സാധിച്ചില്ല. ഇന്നും പൊളിഞ്ഞു വീഴാറായ ഒരുപാട് കെട്ടിടങ്ങൾ ജനങ്ങൾക്ക് ഭീഷണി എന്ന നിലയിൽ കിട്ടും. അതുപോലും പൊളിച്ചു മാറ്റാൻ കഴിയാത്ത സംവിധാനമാണ് നമ്മുടെ നഗരസഭാ ഭരണ സംവിധാനം. വികസനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു 25-26 മീറ്റിംഗ് തന്നെ പ്രഗത്ഭരായ ആളുകളുമായിട്ട് യോഗം കൂടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നോട്ടുള്ള ഗവനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ള സത്യമാണ്. ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോവാ. പ്രതീക്ഷയോടെ പൊന്നാനി. പേരെന്തായിരുന്നു? ഫാറൂഖ്. ഫാറൂഖ് അല്ലേ?
പൊന്നാനി എവിടെയാണ് സ്ഥലം? ടൗണിൽ തന്നെ അല്ലേ? എത്ര വർഷമായി ഇവിടെ കച്ചവടം തുടങ്ങിയിട്ട്? കച്ചവടം തുടങ്ങിയിട്ട് 70 വർഷം. ഇപ്പായിട്ടുള്ള കച്ചവടമാണ്. അപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട് 45 വർഷം. 45 വർഷം. സ്കൂള് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ മുതൽ ഞാൻ ഇവിടെ പഠിക്കുന്നത്. എന്തൊക്കെ കച്ചവടം വരുന്നത്? എന്റെ കച്ചവടം മറയനുമായി ബന്ധപ്പെട്ട വയലുകളാണ്. പിന്നെ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നാട്ടിൽ വല്ലാണ്ട് വെച്ചല്ലാത്തോണ്ട് അത് നിർത്തിയിട്ട് ഇപ്പൊ വയലുകൾ ചെയ്തിട്ടുണ്ട്. ഈ വഞ്ചിക്ക് ബോട്ടിനൊക്കെ കൊടുക്കുന്ന വയലുകള്, പിന്നെ ഈ മൃഗങ്ങൾക്കുള്ള ചില ഫിഷ് വയലുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നല്ലേ? എങ്ങനെയുണ്ട് കച്ചവടം? കുഴപ്പമില്ല. കൊറോണക്ക് ശേഷം കൊറോണക്ക് ഭയങ്കര ചടപ്പിളൊക്കെ ആയിരുന്നു. നടന്നിട്ടില്ല. അത് കയ്യിൽ നിന്നൊക്കെ ഒരുപാട് ചെലവ് വരെ കയ്യിൽ നിന്ന് നിൽക്കുമ്പോഴേക്കും പോലും വിഷമിച്ചൊരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതീതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് കുറെ മാറ്റങ്ങൾ വന്നു. അപ്പൊ കച്ചവടക്കെ ഒന്ന് ഉണർന്നിരിക്കുന്ന നമ്മുടെ പഴയ ഇതിനൊക്കെ മുന്നിൽ കുറെ കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ ചെറിയ ചെറിയ ലെവലിൽ കച്ചവടം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പൊന്നാനി അങ്ങാടിയുടെ കച്ചവടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വസന്തകാലം കഴിഞ്ഞു കഴിഞ്ഞു പോയി. പൊന്നാനി ടൗണിലെ പഴയ പൂർവികരായിട്ടുള്ള ഉന്നത വ്യവസായികൾ ഇരുത്തി ടൗണിൽ കച്ചവടം ചെയ്തിരുന്നു. മാമാങ്ക തൊട്ടുള്ള അത് പൊന്നാനിയുടെ കച്ചവടത്തിലെ പാരമ്പര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വലിയ ഇടയെടുപ്പുള്ള കച്ചവടക്കാരാണ് പൊന്നാനി ടൗണിലുണ്ടായിരുന്നു. കണ്ണൻ ദേവട്ടി, അതുപോലെ മോക്കനത്തിന്റെ അതുപോലെ ഹിന്ദുസ്ഥാനി കുറിച്ച് വലിയ ഓൾ കേരള ഡീലർമാര്, അങ്ങനെ പൊന്നാനി ടൗണിൽ ഈ വാണിജ്യ വ്യവസായത്തിൻ്റെ ഒരു വലിയ ശൃംഖല, മാർക്കറ്റിങ് വലിയ ഡിസ്ട്രിബ്യൂട്ടർമാർ ഇരുന്ന ഒരു ടൗണായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ടൗണൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയി, പൂർവികരൊക്കെ മറ്റു പല മേഖലകളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഒരു വസന്തകാലം എൻ്റെ കണ്ണോട്ട് ജീവിതത്തിലേക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. പൊന്നാനിയിൽ വലിയൊരു വസന്തം തന്നെ കഴിഞ്ഞു. പൊന്നാനി ടൗണിൽ ഇനി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ റീറ്റെയിൽ പർച്ചേസിംഗ് ആണ് അധികം. ഷോപ്പിംഗ്, ചന്തപ്പടി, ജംഗ്ഷൻ, ഇങ്ങനെയുള്ള മേഖലകളിലാണ് ഇപ്പോൾ കച്ചവടത്തിൻ്റെ നടക്കുന്നത്. പിന്നെ വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ കർമ്മ റോഡിൻ്റെ വർക്ക്, പിന്നെ പാലം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ചമ്രാട്ട ഹൈവേയിൽ നിന്ന് പൊന്നാനി ഹാർബറിലേക്ക് എത്താൻ വിശാലമായ ഒരു പാതയോര, പുഴയുടെ പാതയോര പ്രകൃതി കണ്ട് ആസ്വദിച്ചിട്ട് അപ്പോൾ പല ഭാഗത്തുനിന്നും വിനോദസഞ്ചാരികളെ പോലെ പൊന്നാനിയിലേക്ക് വരുന്നുണ്ട്. പ്രകൃതിയൊക്കെ ആസ്വദിക്കാനും പുഴയുടെ ഭംഗിയും അയിമുഖവും അങ്ങനെ പല ആസ്വാദനത്തിന്റെ പല മേഖലകളും പൊന്നാനിയിലുണ്ട്. വരുന്നുണ്ട് പ്രകൃതി കനിഞ്ഞാരുള്ളിയ നിന്നാണ് പറയാൻ. ഓക്കെ ഓക്കെ. പൊന്നാനിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇവിടെ ഇത് സാധാരണക്കാരനക്ക് പിന്നെ ഒരു ചെറിയ ഒരു വീടുണ്ടാക്കണമെന്ന്, ഒരു ചെറിയ കുറഞ്ഞ് ഭൂമി കിട്ടിക്കഴിഞ്ഞാൽ വീടുണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അപ്പം പെട്ടെന്ന് സാധിക്കാവുന്ന ഒരു സാധനമായിരുന്നു ഈ മുള ഉപയോഗിച്ചുകൊണ്ടുള്ള, കഴുങ്ങു വാല ഉപയോഗിച്ചുകൊണ്ടുള്ള വീടുകളൊക്കെ. അങ്ങനെയാണ് പൊന്നാനിയിൽ പിന്നെ കൂടുതൽ വീടുകളുണ്ടായിരുന്നു. പിന്നെ പൊന്നാനിയിൽ പിന്നെ കിഴക്ക് മേഖല, അതായത് കടലോരം നിന്ന് കുറച്ച് വിട്ട് കിഴക്ക് മേഖലയിലേക്ക് വരുമ്പോഴേക്ക് ഇവിടങ്ങളിൽ വലിയ വലിയ പിന്നെ വീടുകളുണ്ടായിരുന്നു. ഓടിട്ട വലിയ മറ്റും പുറങ്ങളുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അതും എന്താ പറയുക, അത് ഈ കാലഘട്ടമുള്ളതോട് കൂടിയിട്ട് ഇപ്പോഴത്തെ ഈ പുതിയ തലമുറക്ക് അത് പറ്റാതെ വന്നതോട് കൂടിയിട്ട് അത് പൊളിച്ച് കളഞ്ഞ ഒരു കോൺക്രീറ്റിൻ്റെ മാളിക വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതാണ് പൊന്നാനിയിലെ ഈ വീടുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിലേക്ക് പോകുമ്പോഴുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇതാണ്. ഇങ്ങനെ കാലം മനസ്സിൽ കഥ മാറി. ആ കാലത്തെ ജനങ്ങളിൽ മാറ്റങ്ങളും പുരോഗതിയും വളർച്ചയും ജനങ്ങളിൽ ഒക്കെ അങ്ങനെ ഈ ഗവൺമെൻറ് പിന്നെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അതുകൂടാതെ തന്നെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് ആളുകൾ പോയി തുടങ്ങി. പിന്നെ 75-72 കാലങ്ങളിൽ അവിടുന്ന് അവരവിടുന്ന് സമ്പാദിക്കാൻ തുടങ്ങി വീടുകളായി. ഇതിനൊക്കെ മുന്നോടിയായിട്ട് പിന്നെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ പിന്നെ ജനങ്ങളിലേക്ക് സാമ്പത്തിക സ്രോതസ് വരാൻ തുടങ്ങിയത് പിന്നെ ഈ നമ്മുടെ ഈ എന്താ പറയുക, ഭൂമിയില്ലാത്തവർക്ക് പിന്നെ സർക്കാർ മറ്റേ ഈ മിച്ച ഭൂമി കൊടുക്കാൻ തുടങ്ങി. അതുകൂടാതെ പിന്നെ ഈ പട്ടയം കൊടുക്കാൻ തുടങ്ങി സർക്കാർ. പിന്നെ കുടിയുടെ അവകാശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ തുടങ്ങിയപ്പോൾ അതൊക്കെ ഭൂമി പിന്നെ പണയപ്പെടുത്തിക്കൊണ്ട് വിദേശത്ത് പോയി അങ്ങനെ സമ്പാദിച്ച ആളുകൾ, അതാണ് തുടക്കം ഉണ്ടായത്. അതാണ് കുടിയുടെ അവകാശം അവർ സ്വന്തം കിട്ടിയ ഒരു പണയപ്പെടുത്തിക്കൊണ്ട് വിദേശത്തേക്ക് പോകാനുള്ള സാമ്പത്തികം അവർക്ക് കയ്യിലേക്ക് വന്നു. അതിനുശേഷമാണ് നമ്മുടെ ഈ നമ്മുടെ കാണുന്ന ഈ മാറ്റങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള കാരണം അതാണ്. ഇപ്പോൾ മെയിനായിട്ട് മുള എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇപ്പൊ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇത് കൂടുതലായിട്ട്. വീട് പണി ഉയരിടാനും ചെറുമാതിരി എന്തെങ്കിലും പിന്നെ
ചെറിയ ചെണ്ടുകൾ കെട്ടാനൊക്കെ വളരെ കുറഞ്ഞു. ആ എന്തൊക്കെ പേര്? അബ്ദുൽ കയ്യൂം. ഓക്കെ. നാഷണൽ ബേക്കറി, ജുമാ മസ്ജിദ് റോഡ്, പൊന്നാനി. പൊന്നാനി. എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ ജോലി ബേക്കറി. ബേക്കറി തന്നെ അല്ലേ? ഓക്കെ. എത്ര വർഷമായിട്ട്? 1957 മുതൽ. ഇപ്പൊ എത്ര വയസ്സായി? 80 വയസ്സ്. 80 വയസ്സ്. ആ കണ്ടാലും 17 ഓക്കെ. ചരിത്രം, പൊന്നാനിയുടെ ചരിത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പൊന്നാനി ഇന്ത്യയെ പാകിസ്ഥാനുമായി ബാധിച്ചപ്പോൾ തകർന്നു പോയ രാജ്യമാണ് പൊന്നാനി. പൊന്നാനി തകർന്നു 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 പോയി. ഓക്കെ. കാരണം വിഭജനത്തില് ഒരു തീര ഇതായി പോയി. ഏറ്റവും വലിയ നഷ്ടം പറ്റിയ രാജ്യം പൊന്നാനിയാണ്. പൊന്നാനിയാണ് കാരണം ഇവിടെ പാകിസ്ഥാൻകാർ, കക്ഷിക്കാർ, ഗുജറാത്തികള്, നേമന്മാര് അവരൊക്കെ കച്ചവടം ചെയ്യുന്ന ഏറ്റവും വലിയ തുറമുഖ നഗരമായിരുന്നു പൊന്നാനി. അതൊന്നും പ്രതാപം പോയി. 46 കൂടി ഇവരൊക്കെ രാജ്യം ബാധിക്കപ്പോൾ പെട്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുടിയേറ്റക്കാരൊക്കെ പോയി. അപ്പൊ അതുകൂടി രാജ്യത്തിന്റെ മറ്റേ വ്യാപാര മേഖല നഷ്ടപ്രായം. ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ പൊന്നാനി എങ്ങനെയാണ്? ഇപ്പോഴത്തെ പൊന്നാനി അധോഗതിയിലാണ് പോകുന്നത്. അതെ. പഴയ നഗരങ്ങൾ, ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞാൽ ആരും പൊളിച്ചു മാറ്റില്ല. ഇപ്പോഴത്തെ ജമീന്മാർക്കിതൊക്കെ വെറുതെ കിട്ടില്ല, അവരാരും അധ്വാനിച്ചുണ്ടാക്കിയല്ല. ഈ രണ്ട് പഴയ ബിൽഡിംഗ്, രണ്ട് ഭാഗത്തുള്ള പഴയ ബിൽഡിംഗ് ജമീന്മാർക്ക് വെറുതെ കിട്ടിയതാണ്. വെറുതെ കിട്ടി. ശ്രീധരം വകയിൽ ഭാഗവത്രത്തിൽ ഓഹരി അവകാശം, പാപ്പാനിയമ്മാന്റെ അവകാശം, ആ വക കിട്ടിയതാണ് കിട്ടിയത് മൊത്തം അല്ലേ. അപ്പൊ ആരും വാടക കൂട്ടി വിച്ചേക്കാൻ അവർ തയ്യാറാവില്ല. കൊടുക്കാൻ കച്ചവടക്കാരൻ തയ്യാറാവില്ല. ഓക്കെ. റിപ്പയർ ചെയ്യാൻ കച്ചവടക്കാരൻ തയ്യാറാവില്ല. ഓക്കെ. റിപ്പയർ ചെയ്യാൻ മറ്റേ ജമീന്മാർ തയ്യാറാവില്ല. അങ്ങനെ നടത്തി നാമാവശേഷമായി പോയി. ഓക്കെ. പിന്നെ കച്ചവട വ്യാപാര രംഗത്ത് നല്ല പുരോഗതി 1957-58-65 വരെ ഉണ്ടായി. ഓക്കെ. കൊപ്ര ഏറ്റവും വലിയ മേഖലയായിരുന്നു. കോഴിക്കോട് വടകര കഴിഞ്ഞാൽ പിന്നെ പൊന്നാനി ഏറ്റവും വലിയ കൊപ്ര മേഖല. പൊന്നാനി വിദേശത്തേക്ക് കപ്പലുകളെ വട്ടാതെ മാത്രമാണ് അത്. ആളുകളൊക്കെ പൊന്തി വരും. കപ്പലിപ്പോ വരും. ലക്ഷദ്വീപിൽ കണ്ടുപോകും. മാലിദ്വീപിൽ കണ്ടുപോകുന്നു. ലക്ഷദ്വീപിലേക്ക് അടുത്താണല്ലോ പൊന്നാനി. ഒരു പണികളൊക്കെ, കാരണം ഇതിനെക്കാട്ടി വലിയ സാവും ബേപ്പൂരുണ്ട്, കോഴിക്കോടുണ്ട്. കോഴിക്കോട് ചേമ്പർ, ബേപ്പൂർ വ്യാപാര സംഘടന, പിന്നെ മറ്റേ കണ്ണൂർ, കൊച്ചി, അവരാരും ദ്വീപിലേക്ക് കപ്പൽ കൊണ്ടുപോകാനും ദ്വീപിൽ വിമാനം ഉണ്ട് വരുത്താനൊന്നും പൊന്നാനി അനുവദിക്കൂല. കാരണം അവിടെയൊക്കെ എല്ലാ സെറ്റപ്പും ആയി കഴിഞ്ഞത്. ഇത് മാറ്റാൻ അവർക്ക് രാഷ്ട്രീയക്കാരും ചെയ്യാറില്ല. അവരവരെ വളർത്ത എന്തിനേറെ പറയുന്നത്, പൊന്നാനി 400 ഗുരുവായൂർ റെയിൽവേ ലൈൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രാജഗോപാൽ റെയിൽവേ മന്ത്രിയായ സമയത്ത് ശ്രമം നടത്തിയിട്ട് 15 കോടി റുപ്യ കൽക്കര ഫണ്ടിലേക്ക് വന്നിട്ട് ആ ഫണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ സ്ഥലം കൊടുക്കാതെ സർവേക്ക് വന്ന ഒരു അടിച്ചു വായിക്കലാണ് ഞങ്ങളുടെ. അപ്പൊ അതും പോയി, റെയിലും പോയി, കപ്പലും പോയി. കേരളയിൽ ബന്ധപ്പെട്ട് പോകുന്നില്ല. ഇന്നിപ്പോ ഇവിടെ ഒരു വികസനത്തിന്റെ നാളം കത്തിച്ചു വെച്ചത് ഒരു 10-38 ശ്രീ പി രാമകൃഷ്ണൻ നമ്മുടെ സ്പീക്കർ നടാടെ ഇവിടെ MLA വന്ന ആ 5 കൊല്ലം അന്ന് UDF ഭരിക്കുന്നു. പൊന്നാനിക്ക് ഒരു വികസിക്കാനെന്നൊരു മോഹം വന്നു, മോഹം ഉണ്ടാക്കിയാണ്. അങ്ങനെ കുറെ പരിപാടികളൊക്കെ വന്നു. അതെ, ഒരുപാട് പദ്ധതികളൊക്കെ കൊടുത്തല്ലോ. കാർഗോ പോർട്ട് കുറെ നിരക്കെത്തി, ഞങ്ങളും നിരക്കെട്ട് കുറെ നടന്നില്ല. പിന്നെ പാലം, ഹൗറ പാലം, പിന്നെ നാട്ടുകാരുണ്ടാക്കിയ റോഡുണ്ട് കർമ്മ റോഡ്. അതെ. പക്ഷെ അത് ഗവൺമെന്റ് ഒന്നും അംഗീകരിച്ചിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കിട്ടിയില്ല. അത് ടൂറിസ്റ്റുകൾക്ക് വന്ന് കാട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമായിട്ട് മാറി. റോഡ് ഗതാഗതത്തിന് പറ്റിയ ഒരു റോഡല്ല, ടൂറിസം മേഖല, ടൂറിസം മേഖലക്ക് ഒരു താങ്ങും താണ്ടും. പിന്നെ അവിടെ വന്നാൽ ആ റോഡ് വീതി കൂട്ടും, നോട്ടീസൊക്കെ കൊടുത്തിട്ടു. ഈ റോഡ് വീതി കൂട്ടാനുള്ള ശ്രമം പാറും വീതി കൂട്ടും. പഴയ ബിൽഡിംഗ് ഒക്കെ പൊളിക്കണ്ടേ? പൊളിക്കണം. അത് ഇങ്ങനെ ബോംബെന്തേലും വെക്കണം. അതില്ലെങ്കിൽ പിന്നെ കാറ്റ, രസര, കൊടുങ്കാറ്റൊക്കെ
എത്ര മഹാ മോശം ആൾക്കാരും അതാണ് സംഭവം. പക്ഷെ പഴയ ആ ഒരു ബിൽഡിംഗിന്റെ സ്ട്രക്ചർ പിന്നെ നമുക്ക് ശ്രീരാമകൃഷ്ണൻ 18 പ്രാവശ്യം യോഗം വിളിച്ചു, ജമ്മിമാരെ വിളിച്ച്, കച്ചവടക്കാരെ വിളിച്ച്, രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ച്, എല്ലാവരും വിളിച്ചു. ഇനിയിപ്പം വേറൊരു കഥ, പുതിയ കഥ പറഞ്ഞു. പിന്നെ എല്ലാ സ്ഥലത്തും പുതിയ പുതിയ ആഫീസുകളും എല്ലാം ഇവിടെ ഉള്ള ആഫീസ് അകത്ത് പോകും. ബി എസ് എൻ എൽ ആഫീസ് മാറ്റി. പിന്നെ സെൽടെക്സ് ആഫീസ് ഉണ്ട്, അതിപ്പോ അഞ്ചലിക്ക് മാറ്റാൻ പോകും. എല്ലാ സ്ഥാപനങ്ങളും പൊന്നാനി ഒരു ഒരു നഗര പോസ്റ്റ് ഓഫീസ് ഉണ്ട്, സ്ഥലം ഇല്ലാത്തത് കൊണ്ട് മറ്റേ പോസ്റ്റ് ഓഫീസുമായി ലിങ്ക് ചെയ്യാൻ പോകും എന്നാണ് അറിവ്. ഓക്കെ, അങ്ങനൊക്കെ സംഭവിച്ച ഒരു പ്രത്യേകത രാഷ്ട്രീയ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു ആക്ഷേപമില്ല, ആര് മുന്നിട്ട് ഇറങ്ങില്ല ഒന്നും. ഇനി ആരെങ്കിലും ഇറങ്ങി എല്ലാം വോട്ട് ബാങ്ക് മാത്രമാണ് അല്ലേ, അന്നേരൊക്കെ എല്ലാരും ഇവിടെ അത് ഞാനായി അപ്പൊ തന്നെ വേണിന്നവിടെ. നല്ല സർവീസ് ആണ് അല്ലേ. ഇപ്പൊ നമ്മളെ ബോട്ടിൽ ഇപ്പൊ ഇത്രയും ആൾക്കാര് വന്നിട്ടുണ്ട്, അവര് കയറാൻ വേണ്ടി നിക്കാണ്, എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പരിപാടിയാണ്. എങ്ങനെ പോകുന്നുണ്ട് കൊറോണക്ക് ശേഷം ബോട്ടിന്റെ പരിപാടികളൊക്കെ? ആ കൊറോണക്ക് ശേഷം പിന്നെ നിരന്തരമായിട്ട് വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഞായറാഴ്ച ഒഴിവുള്ള ദിവസം ഞായറാഴ്ച ഘട്ടങ്ങളിൽ ഇവിടൊക്കെ ബ്ലോക്കാണ്. അപ്പൊ വികസനങ്ങൾ ഒരുപാട് പൊന്നാനിക്ക് വരാൻ സാധ്യതയുണ്ട്. കർമ്മ റോഡ് ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് അറിയപ്പെട്ട ഒരു റോഡായി മാറി. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്, ഈ വണ്ടികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദേശീയ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചില്ല എന്നുള്ളൊരു കേൾക്കുന്നുണ്ട് ഈ റോഡ് അല്ലേ, അത് എത്രത്തോളം അല്ല അതിനെ പറ്റി ഇപ്പൊ നമുക്ക് പറയാൻ അവിടെ ഇതിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. എങ്ങനെ വികസന കാര്യങ്ങളാണ് അപ്പൊ ഞാൻ പറയില്ല, സൺഡേ ദിവസം, സൺഡേ ദിവസം എത്രയോ വണ്ടികൾ ഇനിയും ഓരോരോ വർഷങ്ങളായി കഴിഞ്ഞാൽ അതിങ്ങനെ റോഡ് പണി പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ, കുറച്ച് കാലതാമസമൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഈ മേഖല ഒന്ന് ഒരു വിജനമായി കരുതിയിരുന്ന സ്ഥലമായിരുന്നു പഴയ കാലങ്ങളിൽ, ചെറുപ്പ എന്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഇവിടെ വിജനമായി കരുതിയിരുന്ന സ്ഥലം. റോഡുകളൊന്നും നല്ല റോഡുകൾ ഇല്ലാത്ത കാലഘട്ടം ബണ്ട് എന്നാണ് പറയാം. ഞാനൊക്കെ അന്ന് സൈക്കിള് ടൂലറൊക്കെ പോകുമ്പോൾ ബണ്ട് ബണ്ട് എന്ന് നമ്മൾ പറയാം. വെച്ചാൽ ചെറിയ ഇടിഞ്ഞ റോഡാണ്, ഈ ഇടിഞ്ഞ റോട്ടിൽ കൂടെ ആണ് ഈ ആളുകളും കുട്ടികളും എല്ലാവരും നടക്കുന്നത്. ഇപ്പൊ ഇന്ന് നിങ്ങൾ അവിടെ നിന്ന് റോഡുകൾ പാലം വന്നിട്ട് ഇന്ന് ചമ്മറുടെ പാലം വരെ വന്നിട്ട് അപ്പൊ എത്രയോ ടൂലർ കാറുകൾ അങ്ങാടിയുള്ള ബ്ലോക്കുകൾ നിരന്തരമായിട്ട് കുറെ കുറഞ്ഞു വരാം. കാരണം എന്താ വെച്ചാൽ ആ വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇങ്ങോട്ടേക്ക് നേരെ പാസ് ചെയ്യുന്നത്. അത് ഒരു മുതൽക്കൂട്ടാണ്. പൊന്നാനിയെ സംബന്ധിച്ചു ഈ വിനോദസഞ്ചാരികൾ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ട്. ഇത്രയും കിടക്കുന്ന ഈ ടൂറിസ്റ്റ് ബോട്ട് പൊന്നാനിക്ക് ഏറ്റവും വലിയൊരു വിനോദസഞ്ചാരികൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. വയുള്ള ആളുകളൊക്കെ നമ്മൾ നിർത്തി വെച്ച് ഇപ്പൊ രണ്ടാം വർഷം തുടങ്ങാൻ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എത്ര മാസമായി ഇവിടെ തുടങ്ങിയിട്ട്? രണ്ടു വർഷത്തോളം. ഒരു പെരുന്നാക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? കൊറോണ ആ ഒരു രണ്ടാമത്തെ വരവിലൊക്കെയാണ് അല്ലേ? എങ്ങനെയുണ്ട് പിന്നെ പൊതുവെ ഓവറോൾ ആളുകളൊക്കെ വരാറുണ്ട്? കറമ റോട്ടിൽ ഒന്ന് ഉണർന്നിട്ടുണ്ടല്ലോ ടൂറിസം മേഖലക്ക് സാധ്യതകൾ കൂടുതൽ ഉണ്ടല്ലേ ഇവിടെ. എത്ര ബോട്ടുണ്ട് ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്? ഇവിടെ ഒരു 11 ബോട്ടുകൾ വരുന്നുണ്ട്. 11 ബോട്ടുകൾ എല്ലാം ഒരാള് ഓണറിനാണോ? അല്ലല്ല, ഓരോരുത്തർക്ക് ഓരോന്നായിട്ടാണ്. അതായത് ആ പാലം വരുന്ന ഏതാണ്? പുതിയ പാലം നമ്മളെ ആർബറിലേക്ക്, ആർമയിൽന്ന് ഒരു ആർബറി. പേരെന്താ? ഔറ പാല? അല്ലല്ല, ആ പാലല്ല, അതൊരു. നിങ്ങള് പേരെന്തായിരുന്നു? എന്റെ പേര് ജമാൽ. ജമാൽ രണ്ടു വർഷമായിട്ട്? രണ്ടു വർഷമായിട്ട്. പരിപാടി തന്നെയാണ്. ചെയ്തിരുന്നത് ഇവിടെ ആർബറിയിലത്തെ ആർബലത്തെ പരിപാടി. വീട് പൊന്നാനി? എന്തൊക്കെ പേര്? പേര് എന്റെ അക്ബർ. അക്ബർ അല്ലേ? ഞാൻ ഇവിടെ കൊല്ലമ്പടിയിലാണ്. ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ആളുകളില്ല. ഒരു 5 മണിക്ക് ശേഷം നല്ല തിരക്കായിരിക്കും. ഫാമിലി കൂട്ടിയിട്ട് കാണാൻ വന്നതാണ്? കറങ്ങാൻ വരലുണ്ട്. ഞങ്ങൾ രണ്ട് മൂന്ന് ഫാമിലി ഉണ്ട്, രണ്ട് കറങ്ങാൻ പോയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്താണ് അഭിപ്രായം കർമ്മ റോഡിന്റെ?
സൂപ്പറാണ്, സൂപ്പറാണ്, സൂപ്പറാണ്. കാരണം നമുക്ക് പൊന്നാനി വികസനത്തിന് ഒരു പുതിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. ഊർജ്ജം നൽകിയതാണ്. ഊർജ്ജം പറഞ്ഞാൽ എന്താ പറയാ, ഊർജ്ജം ഡബിൾ ഊർജ്ജം എന്ന് പറയാം. അത് ഒരുപാട് സഞ്ചാരികളെ ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളെ ഇവിടെ ഇപ്പൊ എന്തായാലും പുറത്തുനിന്ന് ഇപ്പൊ ആളുകൾ വരുന്നുണ്ട്. പല ഇപ്പോ കോഴിക്കോട് ഭാഗത്തും പിന്നെ കുറ്റിപ്പുറ എന്താ പറയാ, കുറച്ച് ദൂരത്തൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം ഞങ്ങൾ ചെയ്യുന്നമാർ പറയുന്നുണ്ട് കർമ്മനെ പറ്റിയിട്ട്. ഇപ്പൊ അവിടെ നിന്ന് മഴ കാരണമാവും, അല്ലാതെ നല്ല ആളുകളുണ്ടാവില്ല ഇവിടെ. ഞങ്ങളിപ്പോ കഴിഞ്ഞ വീക്കിൽ വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഞായറാഴ്ചകളാണ് അവധി ദിവസങ്ങളിൽ അല്ലേ. എന്നാലും ഇനിയും വികസനം വരട്ടെ, വരട്ടെ. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിട്ട് നമ്മുടെ പൊന്നാനിയെ പൊന്നാനിയെ പൊന്നാക്കണം. പൊന്നാക്കണം. ഓക്കെ, തീർച്ചയായും. ഓക്കെ എന്നാ.